വി വിൽ ഡിസ്കസ് സം പ്രോബ്ലംസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സെഡ് കോഞ്ചുഗേറ്റ് ഡി സെഡ്, വെർ സി ഈസ് ദ റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു ടു ഫ്രം സെഡ് ഈക്വൽ ടു മൈനസ് ടു ഐ ടു സെഡ് ഈക്വൽ ടു ടു ഐ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? സെഡ് കോഞ്ചുഗേറ്റ് ആണ്. ഹിയർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് കോഞ്ചുഗേറ്റ്. പിന്നെ നമ്മുടെ സർക്കിളാണ് മോഡ് സെഡ് ഈക്വൽ ടു ടു എന്ന് പറയുന്ന സർക്കിളാണ് നമ്മുടെ കർവ്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ സെഡ് ഓഫ് തീറ്റ ഞാൻ എഴുതി. അപ്പോൾ അതൊരു സർക്കിളാണ്, ടു റേഡിയസ് ഉള്ള സർക്കിളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടു ഇൻറ്റു ഇ പവർ ഐ തീറ്റ. ആർ ഇ പവർ ഐ തീറ്റ എന്ന് എഴുതാലോ. അവിടെ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഹാഫ് ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മൈനസ് പൈ ബൈ ടു തൊട്ട് പൈ ബൈ ടു വരെയുള്ള ആ സർക്കിളിൻ്റെ പോർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ സെഡ് ഓഫ് തീറ്റ ഈക്വൽ ടു ടു ഇ പവർ ഐ തീറ്റ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. എഫ് ഓഫ് സെഡ് ഓഫ് ടിക്ക് പകരം തീറ്റ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോഞ്ചുഗേറ്റ് ആണ്, സെഡ് കോഞ്ചുഗേറ്റ്. അപ്പോൾ സെഡ് ഓഫ് തീറ്റ കോഞ്ചുഗേറ്റ് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു ടു ഇ പവർ ഐൻ്റെ അവിടെ മൈനസ് ഐ തീറ്റയാവും, അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ഇനി സെഡ് ഡാഷ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? ടു ഐ ഇ പവർ ഐ തീറ്റ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, സെഡ് ഓഫ് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആ കർവ് സർക്കിൾ ഒന്ന് വരച്ച് നോക്കാം. ടു റേഡിയസ് ഉള്ള സർക്കിളാണ് വരുന്നത്. അപ്പോൾ ഇത് ടു, ഇത് മൈനസ് ടു ഐ, ഇവിടെയാണെങ്കിൽ മൈനസ് ടു, ഇവിടെ ടു ഐ. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ കർവ് സി എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഇത്രയും പോർഷൻ, റൈറ്റ് ഹാഫ് പോർഷനേ ഉള്ളൂ അല്ലേ, റൈറ്റ് ഹാഫ് ഓഫ് ദ സർക്കിളേ ഉള്ളൂ. മൈനസ് ടു ഐ തൊട്ട് ടു ഐ വരെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മൈനസ് പൈ ബൈ ടു തൊട്ട് പൈ ബൈ ടു വരെയാണ് ആംഗിൾ എടുക്കുന്നത്, തീറ്റ എന്ന് പറയുന്നത് എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി ഇസെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് തീറ്റ ഡി തീറ്റ. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് പൈ ബൈ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ടു ഇ പവർ മൈനസ് ഐ തീറ്റയാണ്. സെഡ് ഡാഷ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ഐ ഇൻറ്റു ഇ പവർ ഐ തീറ്റ ഡി തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു ടു ഇൻറ്റു ടു ഫോർ അല്ലേ, അതൊക്കെ പുറത്തെടുക്കാം നമുക്ക്. ഫോർ ആയി പുറത്തെടുത്തു, ബാക്കിയുള്ളത് ഇ പവർ ഐ തീറ്റ ഇ പവർ മൈനസ് ഐ തീറ്റയും കൂടെ പോയി, ഇ പവർ സീറോ ആയി, വൺ ആണത്. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? തീറ്റ പൈ ബൈ ടു തൊട്ട് മൈനസ് പൈ ബൈ ടു തൊട്ട് പൈ ബൈ ടു വരെ ആഡ് ചെയ്ത് എന്ത് വരും? പൈ ബൈ ടു മൈനസ് മൈനസ് പൈ ബൈ ടു എന്ന് പറയും. അപ്പോൾ എന്ത് വരും? പൈ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ പൈ ഐ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കിട്ടി ഫോർ പൈ ഐ ആണ് നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ പവർ എം ഡി സെഡ് ഈക്വൽ ടു ടു പൈ ഐ ഇഫ് എം ഈക്വൽ ടു മൈനസ് വൺ സീറോ ഇഫ് എം നോട്ട് ഈക്വൽ ടു മൈനസ് വൺ വേർ എം ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് സി ഈസ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ്. അപ്പോൾ സർക്കിൾ വിത്ത് സെൻറ്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ ആണ് നമ്മുടെ ഇവിടുത്തെ സി എന്ന് പറയുന്ന കർവ്. പിന്നെ ഇൻ്റഗ്രൽ കാണാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ പവർ എം ഡി സെഡ് ആണ്, അത് ഈ വാല്യൂ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എം എന്ന് പറയുന്നൊരു ഇൻറ്റിജർ ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം.
ആദ്യം എന്താ നോക്കേണ്ടത്? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ് ഇവിടെ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ പവർ എം. അപ്പൊ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെന്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ. അപ്പൊ ആ പാത്ത് ഓഫ് ഇന്റഗ്രേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഹെൻസ് ദ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ സി ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ സെഡ് ഓഫ് തീറ്റ ഇറ്റ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് ആർ ഇ പവർ ഐ തീറ്റ. തീറ്റ വേരീസ് ഫ്രം 0 to 2π. സർക്കിൾ ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്ത് വരും? സെഡ് ഓഫ് തീറ്റ മൈനസ് സെഡ് നോട്ട് ഓൾ പവർ എം വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് തീറ്റ എന്താണ്? സെഡ് നോട്ട് പ്ലസ് ആർ ഇ പവർ ഐ തീറ്റ. അതിൽ നിന്ന് സെഡ് നോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ സെഡ് നോട്ട് സെഡ് നോട്ടും കട്ടായി പോയി, ബാക്കിയുള്ളത് ആർ ഇ പവർ ഐ തീറ്റയാണ്. അപ്പൊ അതിന്റെ പവർ എടുക്കുക, ആർ പവർ എം ഇ പവർ ഐ എം തീറ്റ എന്ന് കിട്ടും. ഇനി അതുപോലെ സെഡ് ഡാഷും കണ്ടുപിടിക്കുക. സെഡ് ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? ഐ ഇൻറ്റു ആർ ഇ പവർ ഐ തീറ്റ. സെഡ് നോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ദെർഫോർ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ ആർ പവർ എം ഇ പവർ ഐ എം തീറ്റ. സെഡ് ഡാഷ് എന്ന് പറയുന്നത് ഐ ആർ ഇ പവർ ഐ തീറ്റ ഡി തീറ്റ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്കിവിടെ ആൻസർ തന്നിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു ഐ ആർ പവർ എമ്മും ആറും ഉണ്ട് ഇവിടെ. അപ്പൊ ആർ പവർ എം പ്ലസ് വൺ പുറത്തെടുത്തു, ബാക്കിയുള്ളത് ഇന്റഗ്രൽ 0 to 2π ഇ പവർ ഐ ഇൻറ്റു എം പ്ലസ് വൺ തീറ്റ ഡി തീറ്റ. ഇവിടെ ഐ തീറ്റയുണ്ട്, ഇവിടെ ഐ എം തീറ്റയുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ആർ പവർ എം പ്ലസ് വൺ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇ പവർ ഐ ഇൻറ്റു എം പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് വൺ. അത് ഇവിടെ എടുത്തു എം പ്ലസ് വൺ. പിന്നെ ഒരു ഐ ഉണ്ടായിരുന്നു, ഐയും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു ഐ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഐ ഡിവൈഡഡ് ബൈ ഐ എന്ന് പറഞ്ഞത് ഇവിടെ എടുത്തപ്പോൾ ഐ ഐയും കൂടെ കട്ടായി പോയി അല്ലേ. ഡിവൈഡഡ് ബൈ ഐ എം പ്ലസ് വൺ ആണ് വരിക. അപ്പം അത് രണ്ടും കൂടെ കട്ടായി പോയി, ബാക്കിയുള്ളത് 0 to 2π. ഇഫ് എം നോട്ട് ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ, എം ഇവിടെ താഴെ ഡിനോമിനേറ്റർ എം മൈനസ് വൺ വരാൻ പറ്റില്ല അല്ലേ. അപ്പം അത് നമുക്ക് ഡിഫൈൻഡ് അല്ലാതായി പോകും. എം നോട്ട് ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ ഇങ്ങനെ വരും. 2π കൊടുക്കുക. 2π കൊടുക്കുമ്പോൾ ഇ പവർ ഐ ഇൻറ്റു എം പ്ലസ് വൺ 2π. 0 കൊടുക്കുമ്പോൾ ഇ പവർ 0 വരും. അതെന്താണ് ഈ പവർ 0 എന്ന് പറയുന്നത്? 1 ആണ് അല്ലേ. ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എം നോട്ട് ഈക്വൽ ടു മൈനസ് 1 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ. അപ്പൊ അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണ്? ഈ പവർ ഐ ഇൻറ്റു എം പ്ലസ് വൺ 2π എന്ന് പറയുമ്പോൾ കോസ് എം പ്ലസ് വൺ 2π പ്ലസ് ഐ സൈൻ എം പ്ലസ് വൺ 2π. സൈൻ ആകുമ്പോൾ 0 വരും, കോസ് ആകുമ്പോൾ 1 വരും. അപ്പൊ ഇതിന്റെ വാല്യൂ 1 വരും. ഈ പവർ 0 എന്ന് പറയുന്നതും 1 വരും. 1 - 1 എന്ന് പറയുന്നത് 0. അപ്പൊ അങ്ങനെ എം ഈക്വൽ ടു എം നോട്ട് ഈക്വൽ ടു മൈനസ് 1 ആകുമ്പോൾ നമുക്ക് 0 കിട്ടി. ഇനി അടുത്തത് ഇഫ് എം ഈക്വൽ ടു 1 ആകുമ്പോൾ, എം ഈക്വൽ ടു മൈനസ് 1 ആകുമ്പോൾ നമ്മുടെ ഇന്റഗ്രൽ എന്തായി മാറും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി ഇസ് സെഡ് ഈക്വൽ ടു
I into r power m plus 1 integral 0 to 2 pi e power I into m plus 1 theta d theta. அப்போ இதில் m minus 1 உடுக்கா, அப்போ இந்து வரும் I into r power 0 விரும் r power 0 1 நானு integral 0 to 2 pi விட m minus 1 உடுத்தா e power 0 விரும் e power 0 நாம் 1 d theta which is equal to I into 1 இன் இன்டகிரேட்டேதேன்யால் theta 0 to 2 pi வம்மட வாலி இந்து வரும் 2 pi I சிரியாயிலோ, therefore, integral over c, z minus z naught all power m dz equal to 0, if m not equal to minus 1, and 2 pi I, if m equal to minus 1. அப்பது பிருவேயேனலது, சிரியே. Next question இதான, let c be the arc of the circle, mod z equal to 2, from z equal to 2, to z equal to 2i. That lies in the first quadrant. Without evaluating integral, show that mod integral over c dz by z square minus 1 less than or equal to pi by 3. இப்பிதான் நாம்கு prove ஏனல்லது. Integral evaluate செய்யாது தன்னே, இது prove ஏன பரண்டுள்ளது. அப்பு இவிடை நம்மடை f of z என்ன வரியுந்து என்தான? 1 by z square minus 1 நாய்டுடுக்கா. But the path of integration c is the arc of the circle with the center, origin and the radius 2 from z equal to 2 to z equal to 2i lying in the first quadrant. Then c is given by z of theta equal to center line, r e power I theta and r nu parayunnathu 2 aanu. Theta vary cheyyunnathu evidunnattu evadu varya 0 to pi by 2 vare. Endukondanu 2 radius உள்ள circle 2 தொட்டு 2i வரையானு பரண்டுள்ளது அப்பு இவ்விடன் தொட்டு இவ்விடன் வரையே உள்ள curve நம்மக்கு தந்துட்டு உள்ளு அதான் நம்மடு c இன்னு வரையின்து அதான் 0 தொட்டு 2 pi இன்னு வரையின்து நம்மல் எடுத்து and length c length of c equal to l which is equal to எந்த வெரும் 1 by 4 இதின் total perimeter நும் வரியுந்து 2 pi r 2 pi r இந்தே 4th 4 ஐட்டு divide ஏதா இந்தே ஒரு பாகவானு அப்பு 1 by 4 2 pi r நுகிட்டி which is equal to இந்துகிட்டும் r நும் வரியுந்து நமுக்கு தான்துட்டுந்து 2 வானு அப்பு 4 pi by 4 நுகிட்டும் 4 pi by 4 which is equal to pi length of c நும் வரியுந்து pi கிட்டிட்டுந்து பின்னே f of z என்ன வரையின்னது f of z of theta என்ன வரையின்னுதானு 1 by இவிடு நம்கு z of theta என்னானு z square என்ன வரண்ணுவுடுக்கன அப்பு z of theta என்னானு விடை 2 e power அப்பு இந்த square 4 e power I 2 theta minus 1 பின்ன இதுந்த modulus காண்ண mod f of z காண்ண 4 e power I 2 theta minus 1 இந்த modulus which is greater than or equal to mod 4 e power I 2 theta minus 1 இதுக்குடே இதுன் modulus நுவறையின்னது வரும் இதுன் modulus நுவறையின்னு 1 நானு அப்பு இதுன் modulus 4 வெரும் mod 4 minus 1 வெரும் which is equal to 3 அப்பு which is greater than 3 இன்னு வெரும் இப்போ நம்மல் last ml inequality படிச்சேருந்தும். அப்பா அது வெச்சிட்டான் நம்மல் விடை செய்யானாயிட்டு போன்னது. இப்போ hence on c, mod f of z என்ன வரையின்னதான் which is equal to 1 by 4 e power I 2 theta minus 1 என்ன வரையின்னது which is less than or equal to 1 by 3 என்ன. That is m equal to 1 by 3. ML inequalityலே, M நும் அறையந்த 1 by 3 அனையிட்டி. Then by ML inequality we have mod integral over C dz by z square minus 1 which is less than or equal to ML. M நும் அறையந்தது pi அனு, L நும் அறையந்தது
1/3 l എന്ന് പറയുന്നത് π ആണ് അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും π/3 which is less than or equal to π/3 ഇത്രയേ ഉള്ളൂ പ്രൂവ് ചെയ്യാനായിട്ട് എം എൽ ഇനീക്വാലിറ്റി നമുക്ക് വേറെ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എം എൽ ഇനീക്വാലിറ്റി ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി അപ്പോൾ അതിനുള്ള ബൗണ്ടറീസ് വാല്യൂസും ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ എല്ലും എമ്മും ആദ്യം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ഇ പവർ സെഡ് ബൈ സെഡ് പ്ലസ് വൺ ഡി സെഡ് വെർ സി ഈസ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 4 അപ്പോൾ ഇതിന് ഒരു അപ്പർ ബൗണ്ട് ഇതിൻ്റെ മോഡുലസ് വാല്യൂവിന് ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എം എൽ ഇനീക്വാളിറ്റി ആണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക ഇ പവർ സെഡ് ബൈ സെഡ് പ്ലസ് വൺ ആയിട്ട് എടുക്കുക അപ്പോൾ ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഈസ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 4 വിച്ച് ഈസ് ദ സർക്കിൾ വിത്ത് ദ സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 4 അപ്പോൾ ദെൻ ദ ലെങ്ത് ഓഫ് സി എൽ ഈക്വൽ ടു എന്ത് വരും 2πr ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു 8π ആൻഡ് ദ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സി എന്ന് പറയുന്നത് എന്ത് വരും സെഡ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു 4e പവർ i t വിച്ച് ഈസ് ഈക്വൽ ടു 4 കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് എഴുതി കൂടെ തന്നെ ടി വേരി ചെയ്യുന്ന എവിടെ നിന്നിട്ട് എവിടെ വരിക 0 to 2π സർക്കിൾ മൊത്തം ഉണ്ട് 0 to 2π വരെയാണ് വേരി ചെയ്യുന്നത് ഓൺ സി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ആണ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ സെഡ് ഓഫ് ടി ബൈ സെഡ് ഓഫ് ടി പ്ലസ് വൺ സെഡ് ഓഫ് ടിക്ക് ഈ വാല്യൂ കൊടുത്താൽ മതി ഇനി മോഡ് സെഡ് ഓഫ് ടി പ്ലസ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് ഓഫ് ടി മോഡ് മൈനസ് വൺ ഈക്വൽ ടു അപ്പോൾ സെഡ് ഓഫ് ടീൻ്റെ മോഡുലസ് വാല്യൂ എന്താ വരിക ഇതിൻ്റെ മോഡുലസ് വാല്യൂ 4 വരിക കാരണം ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 1 വരും ഇതിൻ്റെ മോഡുലസ് 4 അപ്പോൾ 4 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 വരും ഇനി മോഡ് ഇ പവർ സെഡ് ഓഫ് ടിയോ മോഡ് ഇ പവർ 4 കോസ് ടി പ്ലസ് ഐ സൈൻ ടി ഇവിടെയും 4 കൊടുത്തു അപ്പം എന്തുവരും ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ 4 കോസ് ടി ഇ പവർ 4 കോസ് ടി എന്ന് വരും കാരണം ഇ പവർ ഐ ഇൻറ്റു സംതിങ്ങിൻ്റെ മോഡുലസ് 1 ആണ് അപ്പോൾ ഇ പവർ 4 കോസ് ടി ഇൻറ്റു ഇ പവർ ഐ 4 സൈൻ ടി എന്ന് വരും ഇ പവർ 4 കോസ് ടി ഇൻറ്റു ഇതിൻ്റെ മോഡുലസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ പവർ 4 എന്ന് എഴുതാം കാരണം മോഡ് കോസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അതുകൊണ്ട് നമുക്ക് ഇ പവർ 4 എന്ന് എഴുതാം ഇതിൻ്റെ ബൗണ്ടറി അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കൺക്ലൂഡ് ചെയ്യാം ഹെൻസ് ഓൺ സി മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ് ഇസ് ഈക്വൽ ടു ഇ പവർ സെഡ് ഓഫ് ടി ബൈ മോഡ് മൊത്തത്തിൽ മോഡ് കൊടുക്കുക സെഡ് ഓഫ് ടി പ്ലസ് വൺ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ പവർ 4/3 എന്ന് കൊടുക്കുക നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച രണ്ടിനും ഉള്ള ബൗണ്ടറീസ് അതുകൊണ്ട് നമുക്കിവിടെ ഈ എം എന്ന് പറയുന്നത് ഇ പവർ 4/3 ആയിട്ട് എടുക്കാം അപ്പോൾ ദെൻ ബൈ എം എൽ ഇനീക്വാളിറ്റി വി ഹാവ് മോഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇ പവർ സെഡ് ബൈ സെഡ് പ്ലസ് വൺ ഡി ഇ സെഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ എന്ന് പറയാം എം എന്ന് പറയുന്നത് ഇ പവർ 4/3 ആണ് എൽ എന്ന് പറയുന്നത് 8π ആണ് അപ്പോൾ എന്ത് കിട്ടും ടോട്ടല് 8π e പവർ 4/3 അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രലിനുള്ള അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് ലെറ്റ് വെക്ടർ ടി ആൻഡ് വെക്ടർ എൻ ഡിനോട്ട് ദ യൂണിറ്റ് ടാൻജെന്റ് വെക്ടർ ആൻഡ് ദ യൂണിറ്റ് നോർമൽ വെക്ടർ ടു എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ആൻഡ് ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻ ടു വി ഓഫ് എക്സ് വൈ ബി എ കോംപ്ലക്സ് ഫംഗ്ഷൻ
നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സർക്കുലേഷൻ ആണ്. ദ ലൈൻ ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഈസ് കോൾഡ് സർക്കുലേഷൻ അറൗണ്ട് സി. അപ്പോൾ ഇതാണ് സർക്കുലേഷൻ എന്ന് പറയുക, കാണാനുള്ള ഇക്വേഷൻ ഇതാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. അപ്പോൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സർക്കുലേഷൻ മെഷേഴ്സ് ദ ടെൻഡൻസി ഓഫ് ദ ഫ്ലോ ടു റൊട്ടേറ്റ് ദ കർവ് സി. അപ്പോൾ അത് ഫ്ലോയുടെ ടെൻഡൻസിനെ മെഷർ ചെയ്യും. എന്തിനുള്ള ടെൻഡൻസിയാണ്? കർവ് സീനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിനെ മെഷർ ചെയ്യുകയാണ് സർക്കുലേഷൻ വഴി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ലൈൻ ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി യു ഡി വൈ മൈനസ് വി ഡി എക്സ് ഈസ് കോൾഡ് നെറ്റ് ഫ്ലക്സ് അക്രോസ് സി. നെറ്റ് ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ നെറ്റ് ഫ്ലക്സ് അക്രോസ് സി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേറ്റ് അറ്റ് വിച്ച് ദ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ആൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഫ്ലൂയിഡ് ലീവ്സ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ സി. അപ്പോൾ സി എന്ന് പറയുന്ന ബൗണ്ടറിയുള്ള ആ കേർവിലേക്ക് എത്ര ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട് അതുപോലെ എത്ര ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിഫറൻസിനെയാണ് നെറ്റ് ഫ്ലക്സ് എന്ന് പറയുക. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. നമുക്ക് ഈ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നെറ്റ് ഫ്ലക്സും സർക്കുലേഷനും കണ്ടുപിടിക്കാം. അതുകൂടാതെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസും ഐ ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസും കൂടെ ആഡ് ചെയ്യണം. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ആണ് പ്ലസ് ഐ ഇൻറ്റു യു ഡി വൈ മൈനസ് വി ഡി എക്സ്. ഇന്റഗ്രേഷൻ മൊത്തത്തിലാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ സി ഡി എക്സ് ഉള്ള ടേം ഒരുമിച്ച് എടുക്കുക, യു മൈനസ് ഐ വി. അടുത്തത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? യു ഡി എക്സ് പ്ലസ് മൈനസ് ഐ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എന്ത് വരും? വൺ. വി ഡി വൈ പ്ലസ് ഐ ഇൻറ്റു യു ഡി വൈ മൈനസ് ഐ ഇൻറ്റു വി ഡി എക്സ് കിട്ടിയല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡിൻ്റെ കോഞ്ചുഗേറ്റ് ആയിട്ട് എടുക്കാം അല്ലേ. ഇത് എഫ് ഓഫ് സെഡിൻ്റെ കോഞ്ചുഗേറ്റ് അല്ലേ, യു പ്ലസ് ഐ വി ആണ് എഫ് ഓഫ് സെഡ്. അപ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് യു മൈനസ് ഐ വി. ഇത് ഡി സെഡ് ആണ്, ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് പറയുന്നത് ഡി സെഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സർക്കുലേഷനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ഒരു ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് സർക്കുലേഷനും ഇമാജിനറി പാർട്ട് നെറ്റ് ഫ്ലക്സും ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ദെർഫോർ സർക്കുലേഷൻ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് കോഞ്ചുഗേറ്റ് ഡി സെഡ് എന്നെടുക്കാം. അതുപോലെ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് അല്ല, ഇമാജിനറി പാർട്ട് ഓഫ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് കോഞ്ചുഗേറ്റ് ഡി സെഡ് എന്നെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനും നമുക്ക് ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇക്വേഷനായിരിക്കും നമ്മൾ അധികം യൂസ് ചെയ്യുക, നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഗിവൺ ദ ഫ്ലോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു വൺ പ്ലസ് ഐ സെഡ് കമ്പ്യൂട്ടർ സർക്കുലേഷൻ അറൗണ്ട് ആൻഡ് നെറ്റ് ഫ്ലക്സ് അക്രോസ് ദ സർക്കിൾ സി സച്ച് ദ മോഡ് സെഡ് ഈക്വൽ ടു വൺ. അപ്പോൾ വൺ റേഡിയസ് അല്ല, ഈ സർക്കിളിൻ്റെ സർക്കുലേഷനും അതുപോലെ നെറ്റ് ഫ്ലക്സും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്, ഗിവൺ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു വൺ പ്ലസ് ഐ സെഡ് ആണ്. അങ്ങനെ ആകുമ്പോൾ എഫ് ഓഫ് സെഡ് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. ദെൻ എഫ് ഓഫ് സെഡ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു വൺ മൈനസ് ഐ സെഡ് കോഞ്ചുഗേറ്റ് അല്ലേ. അപ്പോൾ ഹിയർ സി ഈസ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് വൺ.
But the parametric representation of C is z of t equal to e power I t. Circle ആയതുകൊണ്ട് t വേരി ചെയ്യുന്നത് 0 തൊട്ട് 2 പൈ വരെ ആയിരിക്കും. പിന്നെ f of z of t all conjugate കണ്ടുപിടിക്കണം. Which is equal to 1 minus I into z of t conjugate. Which is equal to 1 minus I into z of t ഇതാണ്. അപ്പോൾ conjugate എന്ന് പറയുമ്പോൾ e power minus I t വരും. ഇനി z dash of t എന്ന് പറയുന്നത് എന്ത് വരും? I into e power i t. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ ഓവർ c f of z conjugate dz കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്താൽ മതി. ഇന്റഗ്രൽ ഓവർ 0 ടു 2 പൈ f of z of t conjugate z dash of t dt is equal to integral 0 to 2 pi 1 minus I into e power minus I into e power I t. But the value team of the 1 I pi, bakilada I am I minus 1, well, 1 minus I on another. 1 minus I into I integral 0 to 2 pi dt. 1 മൈനസ് ഐയും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഐ കിട്ടും. ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറയുമ്പോൾ പ്ലസ് വൺ കിട്ടും. അപ്പോൾ ഐ പ്ലസ് വൺ എന്ന് കിട്ടും. ഇവിടെ വണ്ണ് വരും, അല്ല ടി വരും. ടീന് 2π തൊട്ട് 0 വരെ ചെയ്യുമ്പോൾ 2π വരും. ഐ പ്ലസ് വൺ 2π വിച്ച് ഈസ് ഈക്വൽ ടു 2π പ്ലസ് 2π ഐ എന്ന് വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താ? റിയൽ പാർട്ടാണ്. നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. രണ്ടും 2π ആണ്. അപ്പൊ ഹെൻ സർക്കുലേഷൻ അറൌണ്ട് സി ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് കോഞ്ചുഗേറ്റ് ഡി സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π. ആൻഡ് നെറ്റ് ഫ്ലക്സ് അക്രോസ് സി ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് കോഞ്ചുഗേറ്റ് ഡി സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π. അപ്പൊ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും 2π ആണ് ഇവിടെ കിട്ടുന്നത്.